പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപ അസറ്റ് വേണം. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റായും ഗോൾഡിലും മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലും ലാൻഡിലുമായി 10 വർഷത്തിന് ശേഷം 50 ലക്ഷം രൂപയുടെ അസറ്റ് നിങ്ങൾക്ക് വേണം. ഇപ്പോൾ നിങ്ങൾ പലതിലും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ 22 ലക്ഷമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ ഇനിയുള്ള 10 വർഷം കൊണ്ട് ഈ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ ഓരോന്നിലും മന്ത്ലി എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം? അതുമല്ലെങ്കിൽ ഉടൻ ആവശ്യമില്ലാത്ത 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുക. ഭാവിയിലേക്ക് മികച്ച റിട്ടേൺ ലഭിക്കുവാൻ നിങ്ങൾ ഈ 1 ലക്ഷം രൂപ മികച്ച രീതിയിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? കാരണം സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല തീരുമാനമല്ല. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആവണമെങ്കിൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഇത്തരത്തിൽ മികച്ച ഒരു പോർട്ട്ഫോളിയോ എക്സൽ വർഷീറ്റിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ രാജേഷ്, ലീഡിംഗ് ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാവിയിലേക്കുള്ള ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ എക്സൽ വർഷീറ്റ് വളരെ മികച്ച രീതിയിൽ നമ്മെ സഹായിക്കും. അത്തരത്തിലുള്ള ഒരു എക്സൽ വർഷീറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇതാണ് ആ എക്സൽ വർഷീറ്റ്. ഓക്കെ, നമുക്ക് ഇതുപയോഗിച്ച് എങ്ങനെ മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ കോളത്തിൽ നിക്ഷേപ രീതികൾ: ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ സേവിങ്സ് അക്കൗണ്ട്, ഗോൾഡ്, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്, ലാൻഡ് ആൻഡ് ഓർ ഹോം എന്നുള്ള ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ അലൊക്കേഷൻ, അത് എത്ര പെർസെൻറ്റേജ് ആണ് വേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് 5%, ഗോൾഡ് 15%, മ്യൂച്വൽ ഫണ്ട് 20%, സ്റ്റോക്ക് മാർക്കറ്റ് 30%, ലാൻഡ് ഓർ ഹോം 30% എഴുതിയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു അസംഷനാണ്, സ്വാഭാവികമായും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചേഞ്ച് വരുത്താം. നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് 15% ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് 15 എന്നാക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 110% എന്നായിട്ടുണ്ടാവും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് 10% താഴ്ത്തണം. അപ്പോൾ നമുക്ക് സ്വർണം ഇവിടെ 5% എന്ന് താഴ്ത്താം. ഈ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ ചേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ടാർഗറ്റ് വാല്യൂവും എത്ര മാസം കൊണ്ടാണ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും നൽകാം. നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇവിടെ 50 ലക്ഷം എന്ന് എൻ്റർ ചെയ്യാം. ഇവിടെ 50 ലക്ഷം എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഓരോ നിക്ഷേപ രീതിയിലും എത്ര ശതമാനമാണ് അതിൻ്റെ അലോക്കേഷൻ എന്നുള്ള ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ടാകും. അതിനുശേഷം നമുക്കിവിടെ 10 വർഷം, അതായത് 120 മാസം എന്ന് എൻ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രതിമാസം എത്ര രൂപ വെച്ചാണ് ഈ ടാർഗറ്റ് എത്തുവാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ടാകും. അതായത് 2083 രൂപ വീതം നമ്മൾ 120 മാസം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 2.5 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 6,250 രൂപ 10 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 7.5 ലക്ഷം രൂപ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അതുപോലെ 8,333 രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 10 വർഷത്തിന് ശേഷം അത് 10 ലക്ഷം രൂപയായിട്ടുണ്ടാകും. 12,500 രൂപ വീതം നമ്മൾ ലാൻഡിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്താൽ 10 വർഷത്തിന് ശേഷം അത് 15 ലക്ഷം രൂപയായി വളർന്നിട്ടുണ്ടാകും. ഓക്കെ, ഇനി ഇതാണ് നേടേണ്ടത് എങ്കിലും നമ്മൾ ഇതിൽ കുറച്ചെങ്കിലും നേടിയിട്ടുണ്ടാകും. ആ ഡീറ്റെയിലുകൾ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഉദാഹരണമായി ഫിക്സഡ് ഡെപ്പോസിറ്റായി നമുക്ക് 2.5 ലക്ഷം രൂപയാണ് വേണ്ടത്, പക്ഷേ 1 ലക്ഷം രൂപ നമ്മുടെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ബാക്കി നമുക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ നമുക്കിവിടെ കാണാം. ഓക്കെ, നമ്മളിവിടെ 1 ലക്ഷം എന്ന് എൻ്റർ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ വേണ്ട ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് 40% നമ്മൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഗ്രാഫ് ഇവിടെ വന്നതായി കാണാം. അതായത് ഇനിയുള്ള 10 വർഷം 1,250 രൂപ വെച്ച് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചാൽ 10 വർഷത്തിന് ശേഷം 2 ലക്ഷം രൂപ എന്ന ഫിഗറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ കൈവശമുള്ള സ്വർണം എത്രയുണ്ട് എന്നുള്ളത് എൻ്റർ ചെയ്യാം. ഉദാഹരണമായി നമുക്കിവിടെ 4 ലക്ഷം രൂപയുടെ സ്വർണം കയ്യിലുണ്ടെങ്കിൽ നമുക്കിവിടെ 4 ലക്ഷം എന്ന് എൻ്റർ ചെയ്യാം. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം വേണ്ട സ്വർണത്തിലേക്ക് നമ്മൾ 53% നിക്ഷേപം പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഗ്രാഫ് ഇവിടെ വന്നതായി കാണാം. അതായത് ഇനിയുള്ള 120 മാസം 2,917 രൂപ വെച്ച് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി നമുക്ക് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് 2 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ 2 ലക്ഷം എന്ന് എൻ്റർ ചെയ്യാം. സ്വാഭാവികമായും നമ്മൾ ലക്ഷ്യത്തിലേക്ക് 20% പിന്നിട്ടിരിക്കുന്നതായി ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇനിയുള്ള 120 മാസം 6,667 രൂപ വെച്ച് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ ലക്ഷ്യമായ 10 ലക്ഷം എന്ന ഫിഗറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിനുശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളുടെ നിക്ഷേപം വേണ്ടത് 15 ലക്ഷമാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ 0 എന്ന് നൽകാം. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 0% പിന്നിട്ടിരിക്കുന്നത് എന്നുള്ള ഗ്രാഫ് അവിടെ കാണാം. അതായത് 12,500 രൂപ വീതം ഇനിയുള്ള 120 മാസവും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഈ ഗ്രാഫ് കാണിച്ചു തരും. അതുപോലെ നമ്മുടെ സ്ഥലം അല്ലെങ്കിൽ വീട്, അതിനൊരു വാല്യൂ നമ്മൾ കണക്കാക്കി ആ വാല്യൂ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. നമുക്കിവിടെ എക്സാമ്പിളായി നമ്മുടെ വീടിനും സ്ഥലത്തിനും 15 ലക്ഷം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് എൻ്റർ ചെയ്യാം.
ഇപ്പോൾ സ്ഥലം അല്ലെങ്കിൽ വീടിൽ നമ്മൾ 100% ഇൻവെസ്റ്റ്മെന്റ് പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ഗ്രാഫ് ഇവിടെ കാണാം. അതിനെ പ്രതിമാസം നമ്മൾ ഒന്നും അടയ്ക്കേണ്ടതില്ല എന്നുള്ള ഡീറ്റെയിലും ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഉദാഹരണം നോക്കുകയാണെങ്കിൽ 23,333 രൂപ വെച്ച് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്താൽ 120 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് 50 ലക്ഷം എന്ന ഫിഗറിലേക്ക് എത്താൻ സാധിക്കും. തീർച്ചയായും ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നെല്ലാം റിട്ടേൺ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്ര തന്നെ ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത അടുത്ത വർഷം നമ്മൾ ഈ ഒരു എക്സൽ ഷീറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിലെ റിട്ടേൺ കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു 3 ലക്ഷമെങ്കിലും ആയിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള മാസങ്ങളിൽ അദ്ദേഹത്തിന് 6,667 രൂപ അടയ്ക്കേണ്ടതായി വരില്ല. മറ്റൊന്ന്, നമ്മൾ നേടിയ സമ്പാദ്യം അതും വ്യത്യസ്തമായിരിക്കാം. ഇതെല്ലാം നമുക്കിവിടെ എങ്ങനെ വേണമെങ്കിലും എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതേ ലക്ഷ്യം 60 മാസം കൊണ്ടാണ് ഒരാൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് എങ്കിൽ നമുക്കിവിടെ 60 എന്ന് എൻ്റർ ചെയ്യാം. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രതിമാസ വീതം ഇവിടെ കൂടിയതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഈ എക്സൽ വർഷീറ്റ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് നൽകുമെന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, ഈ എക്സൽ വർഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ എക്സൽ വർഷീറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ എക്സൽ വർഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐഡിയിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.